Welcome back, karimashi lovers. Channel, subscribe video like pinna future videos bell button athilorana pole miss avade kaanunnendengile all non option ithrayum click cheyine indu nammal kaanan povuna video endanu vechchaal ende kitchen tour ennu parayumbo da ida idin ullilana kitchen irikkunathu da ee vaadil undo idu vaadil thoranichundengile kitchen aanu ende This is the kitchen. Castor oil and pinipatrikina flaxseed oil, pinna either elena, either thane, pinna either flaxseed and a powder, pinna the either manya puddy, thane and pinna the either nalpamra di thylum, idum thane ana, pinna idle kunikuni sandal powder and pinna the idle korch idan the other, either cinnamon powder ana at all, other under pinna idle and dana. Train cupboards on a leather. In e cupboards, Namka, Tornanoka. Aditha cupboard under Aditha cupboard, moldy in other full pyre, paripur, kadala, and the Sadan Malakiana. In Ipper the leather, Yan Pancherlia, and then Ramo. Other number life in share കാര്യങ്ങളെ നമുക്ക് നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് തന്നെയിട്ട് വേണം അപ്പോൾ അത് അതുപോലെ തന്നെയാണ് നമ്മുടെ അടുക്കളയിലും അപ്പോൾ അത് എപ്പോഴും ആലോചിക്കുക എത്ര ക്ലോസ് ഫ്രണ്ട് ആണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് മാത്രമായിട്ട് ഓക്കേ അപ്പോൾ പലരും വിചാരിക്കുമോ ക്ലോസ് ഫ്രണ്ടിനോട് പോലും പറയാൻ പറ്റാത്ത കാര്യമുണ്ടല്ലോ ഭയങ്കര ക്ലോസ് ആണെങ്കിൽ ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയില്ല കേട്ടോ പക്ഷേ എല്ലാം എല്ലാവർക്കും തുറന്നിട്ട് കാണിച്ചു കൊടുക്കരുത് എന്ന് പറയും ഓക്കേ അത് എപ്പോഴും ആലോചിക്കുക This is coffee powder.
ഈ കാണുന്നത്. ഇത് ബ്രൗൺ ഷുഗർ ആണ്. എന്റെ വീട്ടില് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു തമ്മനയിൽ കണ്ട പോലെ എന്റെ അടുക്കളയിൽ ഇല്ലാത്തതും നിങ്ങളുടെ അടുക്കളയിൽ ഉള്ളതും ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ള പഞ്ചസാരയാണ്. ഞാൻ വെള്ള പഞ്ചസാര ഉപയോഗിക്കാറില്ല. മാക്സിമം നിങ്ങൾ പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക. കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡയബറ്റിക് പേഷ്യൻസ് ഉള്ളത് ഇന്ത്യയിലാന്ന് തോന്നുന്നു അല്ലേ. എനിക്ക് തോന്നുന്നു അത് കറക്റ്റാണ്, ആ ഒരു ഇൻഫർമേഷന്. തെറ്റാണെങ്കിൽ തിരുത്തുക കേട്ടോ. അപ്പൊ പക്ഷെ ഡയബറ്റിക് പേഷ്യൻസ് വളരെയധികം കൂടി വരുവാണ്. ഈവൻ നമ്മുടെ കുട്ടികൾക്കും എപ്പോഴും വെള്ള ഷുഗർ കൊടുക്കുന്നതിൽ നല്ലത് ഇമാതിരി ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അത് നിങ്ങൾ പതുക്കെ ഒന്ന് ഉൾപ്പെടുത്താനായിട്ട് ട്രൈ ചെയ്യാം. ബാക്കിൽ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പിസ്തയാണ്. ഇതിന്റെ ബാക്കിൽ അത് കാണുന്നത് ബ്രെയിൻ സീഡ് ആണ്. പിന്നെ ഈ കാണുന്നത് ബദാം. ഓക്കെ, പിന്നെ അതാ ഈ കാണുന്നത് എന്താണ്, ഫിഗ് ആണ്, ഫിഗ് അത്തിപ്പഴം. ഇത് എന്താണ് നമ്മുടെ കാഷ്നട്ടിന്റെ ഡബ്ബയാണ്, പക്ഷെ അത് തീർന്നു, ഇനി വാങ്ങിക്കണം. ഇത്രയും എന്ന് പറയുന്നത് അപ്പോ നട്സിന്റെ സെക്ഷൻ ആണ്. ഈ നടുക്ക് കാണുന്നതാണ് ചായ. ഇത് ടെറ്റ്ലിയുടെ മസാല ടീ ആണ്. ഇത് ചായപ്പൊടി. ഇത് എന്താണ് പാൽപ്പൊടി. ഇത്രയാണ് ഈ ഒരു ഷെൽഫിലുള്ളത്. ഇപ്പോഴത്തെ ഷെൽഫിലുള്ളത് ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉലുവ, കടുക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്താണ് ബ്ലാക്ക് സോൾട്ട്. ഓക്കെ, ഇത് ബ്ലാക്ക് സോൾട്ട് ആണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുക നോർമൽ സോൾട്ടിനേക്കാളും. അത് കുറച്ചും കൂടി ഹെൽത്തിയാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് എനിക്കിഷ്ടമുള്ളൊരു മസാലയാണ് എവറസ്റ്റിൻ്റെ ചിക്കൻ കിങ് മസാല. നല്ലൊരു ചെറിയൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് പെപ്പറും പെപ്പർ പൗഡറും. ഇത് പെപ്പർ പൗഡറും ഇത് പെപ്പറും ആണ്. ഇനി എന്റെ അടുത്ത് കാണാത്തതും നിങ്ങളുടെ അടുത്ത് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ചുമന്ന മുളകിന്റെ പൊടിയാണ്. അതായത് മുളക് പൊടി എന്റെ കയ്യിലില്ല, എന്റെ വീട്ടിലില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് എന്റെ വയറിന് അത് പിടിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് മുളകാണെങ്കിൽ എന്റെ വയർ അപ്സെറ്റ് ആവും. അത് മാത്രമല്ല, മുളക് പൊടി സ്കിന്നിന് അത്ര നല്ലതല്ല എന്നാണ്, ചുമന്ന മുളകിന്റെ പൊടി നല്ലതല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആണ് എന്റെ അമ്മ പണ്ട് തുടങ്ങി ഇട്ട് ശീലിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും കംപ്ലീറ്റ് അത് അവോയ്ഡ് ചെയ്തു. പകരം ഞാൻ ഉപയോഗിക്കുന്നത് പെപ്പറാണ്. പെപ്പറിന്റെ പൊടി ഇട്ടിട്ടാണ് മീൻകറി വെക്കുന്നത്. ഇനി ഒരുപാട് ഇപ്പോ ചുമന്ന മുളകിന്റെ ഒരു കളർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സൈനിൻ പെപ്പർ കുറച്ചിടും, അപ്പോ കുറച്ചൊരു ആ ഒരു കളർ വരും. അല്ലാതെ ഞാൻ മുളക് പൊടി ഉപയോഗിക്കാറേയില്ല. അപ്പോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മുളക് പൊടിയാണ്. നിങ്ങളുടെ അടുത്തുള്ളതും എന്റെ അടുത്ത് ഇല്ലാത്തതും. ഓക്കെ, അപ്പൊ ഇതാ നാല് ഷെൽഫ് നമ്മുടെ എന്തായാലും കഴിഞ്ഞു. ഇനി ഇതിന്റെ താഴേക്ക് ആണ് വരുന്നത്. താഴേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റത്തിരിക്കണോ ആ ഡബ്ബ, അതിലൊന്നുമില്ല. അതിന്റെ മുകളിൽ ഞാൻ പുതിയതായിട്ട് പൊട്ടിച്ച കേരയുടെ വെളിച്ചെണ്ണയാണ്. കാരണം ഇപ്പോഴുള്ള ബോട്ടിലെ ഒരു തുള്ളിക്കോളം ഉണ്ട്, ഇനി അത് കഴിഞ്ഞിട്ട് കഴുകി വെച്ചിട്ട് വേണം അത് എടുക്കാൻ വേണ്ടി. പക്ഷെ അവയിൽ ഉണ്ടാക്കിയപ്പോൾ പുതിയ വെളിച്ചെണ്ണ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് എടുത്താണ്. പിന്നെ ഇത് വെള്ളം, പിന്നെ ഇത് വെള്ളം തിളപ്പിച്ചതാണ്. പിന്നെ ഇത് കറി. പിന്നെ ഇത് യവം ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ കാണുന്ന ഡബ്ബെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ളതോ അല്ലെങ്കിൽ അധികമായിട്ട് ഉപയോഗിച്ച് എന്താണ് ഉപയോഗിച്ചിട്ട് കുറച്ച് ബാക്കി വന്നത് ഡബ്ബയിൽ കൊള്ളാത്ത സാധനങ്ങളൊക്കെ ഞാൻ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇതിൽ നിന്ന് ആദ്യം തീർന്നിട്ടാണ് ഡബ്ബയിന്ന് എടുക്കാറ് സാധാരണ. അപ്പൊ ഇത്രയാണ് ഈ ഒരു സെക്ഷനിലെ കാര്യങ്ങൾ. ഇനി നേരെ ഇങ്ങോട്ടേക്ക് വരികയാണ് എങ്കിൽ ഇതാ ജനലാണ്. ജനലില് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇതാ ഈ ഭാഗത്ത് കണ്ടോ, ഇത് മിക്സിയുടെ ജാറാണ്. അത് എന്റെ ഷെയ്ക്കറാണ്, ഷെയ്ക്കർ. ഇത് പിന്നെ ഈ ഒരു ഭരണി ഉണ്ടോ, ഇത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് വാങ്ങിച്ച ഭരണിയാണ്. പക്ഷെ ഇതിന്റെ മൂടി പൊട്ടിപ്പോയതുകൊണ്ട് വേറൊരു ഭരണിയുടെ മൂടി ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ വെളിച്ചെണ്ണ, ഞാൻ തീരറായി എന്ന് പറഞ്ഞില്ലേ. ഇതാണ് വെളിച്ചെണ്ണയുടെ കുപ്പി, ചില്ലുപ്പിയിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഇത് വന്നിട്ട് കടുകെണ്ണയാണ്, ഇത് നെയ്യ്, പിന്നെ ഇതൊരു എന്താണ് മണം വരുന്ന ഒരു എന്താണ് മെഴുകുതിരിയാണത്. ഇത്രയാണ് ഈ ഭാഗത്തുള്ളത് കണ്ടോ. പിന്നെ ഉള്ളത് എന്താ, ഇവിടെ ഒരു സ്റ്റൗ ആണത്, ഗിൽമേഡ് സ്റ്റൗ ആണ് കേട്ടോ. ഒരു കുറവേ വർഷം പഴക്കമുള്ളതാണ്. പക്ഷെ ഈ ഗിൽമേഡ് നല്ല ഭയങ്കര നല്ലൊരു കാര്യമാണ്, സ്റ്റൗ ആണ്. കാരണം ഒരുപാട് നാൾ ഇതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഡെയിലി നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ അടുപ്പ് കാണുമ്പോൾ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും വിചാരിക്കുക, ലൈഫിനോട് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക. അതായത് എന്താണ്,
ഒരു ലൈഫിനോട് നന്ദി പറയുക. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾ കുക്ക് ചെയ്യാണ്, അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ ഭക്ഷണമുണ്ട് എന്നുള്ള കാര്യം. ലോകത്തിൽ ഒരുപാട് പേരുണ്ട് ഭക്ഷണമില്ലാത്തവർ. അപ്പോൾ നിങ്ങൾ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും കുക്ക് ചെയ്യാൻ വരുമ്പോൾ ഒരു കാര്യം എപ്പോഴും ആലോചിക്കുക, ദൈവത്തിനോട് എപ്പോഴും നന്ദി പറയുക, സ്വന്തം ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക. കാരണം ബിക്കോസ് നിങ്ങൾ കുക്ക് ചെയ്യുകയാണ്, കാരണം നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ട്, അത് മാത്രം വേണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരുപാട് പേര് ലോകത്തുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ, ഇതാ ഇവിടെ ഒരു ചെറിയൊരു കബോർഡ് ഉണ്ട്. അതിൽ ഇതാ മുകളിൽ വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ ചില്ലിൻ്റെ പാത്രങ്ങളാണ്. അത് വളരെ ആരെങ്കിലും വരികയാണെങ്കിൽ മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ചില്ലിൻ്റെ പാത്രം മുകളിൽ വെച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇതാ കണ്ട കുറച്ച് ഗ്ലാസ്സുകൾ ഇരിക്കുന്നുണ്ട്. അപ്പുറത്തും ഒരു ചായ ഉണ്ടാക്കുന്ന ഒരു പാത്രമുണ്ട്. ഈ താഴെ ഇപ്പുറത്ത് വെച്ചേക്കുന്നുണ്ടോ, അത് ഒരു കുപ്പിയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ എടുത്ത് വെച്ചിരിക്കുന്നത് എന്നേയുള്ളൂ. ഇപ്പുറത്ത് ചില്ലിൻ്റെ ഗ്ലാസ്സാണ് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതാ ഈ വെച്ചിരിക്കുന്നത് ചില്ലിൻ്റെ മൂടിയും അങ്ങനത്തെയാണ്. പിന്നെ ഒരെണ്ണം ഞാൻ കഴിഞ്ഞ ദിവസം ആരോ വന്നപ്പോൾ എടുത്തപ്പോൾ എടുത്ത പാത്രം ഞാൻ ഈ ഒരു ഭാഗത്ത്, ചില്ലിൻ്റെതാണ് ഈ ഒരു സ്ഥലത്ത് വെക്കുന്നത്, എപ്പോഴും തട്ടിപ്പൊട്ടി പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ഞാൻ മറന്നുപോയി. ആ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ ചുമ്മാ ഒന്നുമില്ല, ജസ്റ്റ് അങ്ങനെ ഇട്ടിരിക്കുകയാണ്. പിന്നെയുള്ളത് ഇതാ ഈ ഒരു പോർഷനാണ്. ഇവിടെയാണ് ഞാൻ ഇപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് പെട്ടെന്ന് എടുക്കേണ്ട പാത്രങ്ങളൊക്കെ വെക്കണം ഈ ഒരു ഭാഗത്താണ്. പിന്നെ ഇതാ ഇത് സിങ്ക്. സിങ്കിൻ്റെ മുകളിലായിട്ടാണ് ഞാനൊരു ഇതിൽ എന്താ പറയണത് കയ്യിലൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. കണ്ടോ, കയ്യിൽ ഇപ്പുറത്തെ ഇതിൽ കുഞ്ഞി സ്പൂണ്. പിന്നെ ഇതൊക്കെ നീ ഒരു കാണുന്നതെന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ഡബ്ബകൾ എപ്പോഴെങ്കിലും ആവശ്യമുള്ളതാണ് വെച്ചിരിക്കുന്നത്. ഇത് സ്ഥിരമായിട്ട് എടുക്കണ മൊന്ത, കപ്പ്, അങ്ങനത്തെ സ്റ്റീലിൻ്റെ സാധനങ്ങളൊക്കെ സ്ഥിരമായിട്ട് സ്റ്റീലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു പോർഷനിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് പിന്നെ സിങ്ക് കഴുകാനുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ഒരു പോർഷനിൽ. പിന്നെ ഇതാ ഇത് വാട്ടർ പ്യൂരിഫയർ ആണിത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ കാണുന്നത് നിങ്ങളീ പുറത്തേക്ക് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി ഇടുന്ന ഒരു സ്പേസാണിത്. കണ്ട തുണി ഇളക്കിയിട്ട് ഇടുന്നതാണ്. പിന്നെ ഈ വെച്ചിരിക്കുന്ന കുപ്പികൾ അടക്കി വെച്ചിരിക്കുന്നത് പുറത്ത് ആൾ വന്ന് എടുക്കുമല്ലോ, അപ്പോൾ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുപ്പികൾ അടച്ചു വെച്ചിരിക്കുന്നത്. ഇനി ഇതാ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ മുറം വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ ഈ കാണുന്ന ഇത് കണ്ടോ, അതിൽ നിറച്ചും പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ വെച്ചിരിക്കുകയാണ്. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് മാക്സിമം പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കിട്ടുന്ന പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് പിന്നെ പോകുമ്പോൾ ആ പ്ലാസ്റ്റിക് കവർ തന്നെ കൊണ്ടുപോയിട്ട് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതെൻ്റെ കയ്യറയാണ്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കയ്യറ സ്ഥിരമായിട്ട് ഇടുന്ന കയ്യറ ഏതാണെന്നുള്ളത്. കാണിച്ചു തരാം. ഇതാണ് കയ്യറ കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ എടുത്തിട്ട് ഒരു 5 മന്ത്സായി, നല്ല തിക്കാണ്. അപ്പം ഇത്രയുള്ളൊരു കയ്യറയാണ് ഞാൻ കൈ പാത്രങ്ങൾ ഇഴാൻ എടുക്കുമ്പോൾ ഇടുന്നത്. കാരണം അല്ലെങ്കിൽ കൈ ഭയങ്കരമായിട്ട് മോശമാകും. പിന്നെ ഇതാ ഇത് കണ്ടോ, ഇവിടെ ഞാൻ കുറച്ചൊരു എന്താ പറയണേ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് തോന്നുന്നു. ഇതിങ്ങനെ ഞാൻ കുറച്ചായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ഇതാ ഇടയ്ക്ക് ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയി. അപ്പോൾ കണ്ടോ, അതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പറഞ്ഞു വന്നിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് ഇതിങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ ഒരു പോലെയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചു പിന്നെ കിച്ചൺ ടൂർ ചെയ്താലോ. അങ്ങനെ ഒരിക്കലും വിചാരിക്കണ്ട കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരിക്കലും മടി വിചാരിക്കണ്ട. ഇത് ശരിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ നീണ്ടു നീണ്ടു പോവും. എപ്പോഴാണോ തോന്നുന്നത് അപ്പം അങ്ങോട്ട് ചെയ്യുക. ഓക്കെ, നമുക്കത് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത് മാറ്റി വയ്ക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഹാഫ് ഓഫ് ദ പ്രോബ്ലംസ് നിങ്ങളുടെ ലൈഫിൽ സോർട്ട് ആകും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചാൽ 5 സെക്കൻഡ്സിൽ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ദാ ഈ ഒരു പോർഷൻ ഇങ്ങനെ കഴിഞ്ഞു. ഇനി ഇതാ വാതകത്തി. ഇനി ഉള്ളത് ഇതാ മിക്സിയാണ്. മിക്സി ഞാനൊരു കസേരയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്, പഴയ കസേരയാണ്. ഇതാ മിക്സി ഉണ്ട്. പിന്നെ ഇതൊക്കെ പച്ചക്കറികൾ വെച്ചിരിക്കുന്ന തട്ടാണ് ഉണ്ടാ. ഓക്കെ, പിന്നെ ഇതാ ഈ പോർഷനിലായിട്ട് ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഒരു ഒഴിഞ്ഞ കുറ്റിയുണ്ട്. അപ്പുറത്ത് കാണുന്നത് ഇതാ വേസ്റ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ശരിക്കും നമ്മൾ വേസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അടുക്കളയിൽ ഇടയ്ക്കിടയ്ക്ക് വേസ്റ്റ് കൂട്ടി വെക്കില്ലേ, പക്ഷെ അത് സ്ഥിരമായിട്ട് വെക്കാറുണ്ടോ? വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ല് വരും, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വന്നാൽ നമ്മൾ എന്തിനാ അങ്ങനെ കൂട്ടി കൂട്ടി വെക്കുന്നത്? നമ്മൾ അടുക്കളയിലെ വേസ്റ്റ് എടുത്ത് കളയുന്ന പോലെ തന്നെ
ടപ്പ് ടപ്പ് ചെയ്യുന്ന ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ എടുത്ത് കളയുക. മാക്സിമം ചിലവരുണ്ട് അന്നും തന്നെ വേസ്റ്റ് എടുത്ത് കളയുന്നവർ, അങ്ങനെയാണെങ്കിൽ വളരെ ബെസ്റ്റാണ്. അപ്പം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പം തന്നെ മനസ്സിൽ നിന്ന് എടുത്ത് കളയുക. കാരണം അത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നമാണ്, നമുക്ക് പ്രശ്നമാണ്, അത് നമ്മുടെ ഫാമിലിക്കും പ്രശ്നമാണ്. നമ്മൾ നന്ന സന്തോഷമായിട്ട് ഇരുന്നില്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആകെ തകിടം മറിയും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും വേസ്റ്റിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം ആലോചിക്കുക. ഓക്കെ, ഇനിയുള്ളത് നമ്മളിതാ ഇവിടെ നിന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനിയുള്ള പോർഷൻ എന്ന് പറയുന്നത് ദാ താഴെയുള്ള ഈ ഒരു ഭാഗമാണ്. ഇതിൽ ഈ ആദ്യം കാണുന്ന ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇതിൽ അരിയാണ്, അരിയുടെ ഡബ്ബ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഇതിൽ കാണിച്ചു തരാം, ഇതിലും ഉരുളി അങ്ങനത്തെ വലിയ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ് ഈ ഒരു പോർഷനിൽ. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും കുറച്ച് പേര് പറയാൻ ചാൻസ് ഉണ്ട്, താഴെ കണ്ടോ കുറച്ച് കറയുണ്ട്, ചേച്ചി എന്താണ് അത് വൃത്തിയാക്കാത്തതെന്ന്. നമ്മുടെ ലൈഫിൽ ഇതുപോലെ തന്നെ കുറച്ച് കറകളൊക്കെ ഉണ്ടാവും അല്ലേ, കുറച്ച് ചീത്ത എക്സ്പീരിയൻസ് ഉണ്ടാവും. ചിലതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല, ഈ ഒരു കറ പോലെ തന്നെ അത് എന്തോരം തൂത്താലും ആ കറ പോകത്തില്ല, അത് അങ്ങനെ തന്നെ കിടക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിനെ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ആ കറ എന്ത് ചെയ്താലും പോകത്തില്ല, അത് നമ്മളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്, എൻ്റെ അടുക്കളയുടെ പാർട്ടാണ് എന്ന് വിചാരിച്ച് ആക്സെപ്റ്റ് ചെയ്താൽ കുഴപ്പമില്ല. അല്ലാതെ എപ്പോഴും നമ്മൾ ആ കറ പോകണില്ലല്ലോ കറ പോകണില്ലല്ലോ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് വെറുതെ പോകും, നമ്മുടെ ആ ഒരു മനസ്സിൻ്റെ സുഖം വെറുതെ പോകും. അതുപോലെ തന്നെയാണ് ഈച്ച് ആൻഡ് എവറിഥിങ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല, പാസ്റ്റ് കുറച്ച് വിഷമങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ലൈഫിലുള്ള ചില എന്താണ് ഇംപെർഫെക്ഷൻസ് നിങ്ങൾക്ക് തോന്നാവുന്ന കുറച്ച് കാര്യങ്ങൾ, അത് നിങ്ങളുടെ മുഖത്താണെങ്കിലും നിങ്ങളുടെ ലൈഫിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫാണെങ്കിലും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫാണെങ്കിലും ചില ചില കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. മാറ്റാൻ പറ്റുന്നത് നമുക്ക് അതിനോടുള്ള ആറ്റിറ്റ്യൂഡാണ്. അപ്പം നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അതിനോടുള്ളത് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പീസ് ഒക്കെ ഭയങ്കര സമാധാനമാണ്. ഇപ്പം അതിനോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാമോ, ആ കറ എന്തായാലും പോകത്തില്ല, അതങ്ങനെ കിടന്നോട്ടെ, ഞാൻ എന്തിനാണ് അതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ച് വിഷമിക്കുന്നത്, ആ കറ അവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. കണ്ടോ, ഞാൻ അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റി. സോ അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റാം. അപ്പം പിന്നെ പ്രശ്നമേ ഉണ്ടാവില്ല ലൈഫിൽ. ഇനിയുള്ളത് ഇപ്പുറത്തെ ഈ ഒരു ഇതാണ്, ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, സോ ഈ ഡബയിൽ ഇട്ട് വെച്ചിരിക്കുന്ന പാത്രങ്ങൾ കണ്ടോ, ഇതിൽ നിറച്ചും ഇങ്ങനെ വലിയ പാത്രങ്ങളില്ലേ, മൊന്ത, പിന്നെ എന്താണ് പുട്ടുണ്ടാക്കണ പാത്രങ്ങളും ഒക്കെയാണ് ദാ ഇതിൽ കണ്ടോ, കലം, ചരുവം, അങ്ങനത്തെയൊക്കെയാണ് ഞാൻ ഇതിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന ഡബ്ബ, വലിയ ഡബ്ബ ഉണ്ടോ, അത് ഞാൻ ഒരു 2-3 days കഴിയുമ്പോഴേക്കും പാത്രം ഫുൾ എടുത്ത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കാറുണ്ട്. കാരണം നമ്മൾ കഴുകി വെക്കുമ്പോഴേക്കും വെള്ളം അടിയിൽ വരുമല്ലോ, ആ ഒരു കാര്യമുണ്ട്. ഇതാണ് ഈ ഒരു കബോർഡിലുള്ളത്. പിന്നെ ഉള്ളത് ദാ ഇപ്പുറത്തുള്ള ഒരു 3 കുഞ്ഞി വലിപ്പുകളാണ്. ഈ വലിപ്പിൽ ഒന്നാമത്തെ ഇതിൽ ഞാൻ അധികം സാധനങ്ങളൊന്നും ഇടാറില്ല, കത്തി, പിന്നെ എന്താണ് ഇത് കത്തിക്കുന്ന സ്റ്റൗ കത്തിക്കുന്ന സാധനങ്ങൾ അങ്ങനെയൊക്കെ അത്രയേ ഉള്ളൂ. ഓക്കെ, ഒന്നാമത്തെ ഇതിൽ. രണ്ടാമത്തെ ഇതിൽ ഞാൻ ഒന്നും തന്നെ ഇടാറില്ല. മൂന്നാമത്തെ ഇതിലാണ് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ വെക്കുന്നത്. കണ്ടോ, ഇനി ഇതിൻ്റെ ഇപ്പുറത്തുള്ള കബോർഡ് ഉണ്ടോ, ഈ കബോർഡിലും ഞാനൊന്നും വെച്ചിട്ടില്ല. ഈ കബോർഡിലും ഞാനൊന്നും വെച്ചിട്ടില്ല, കാരണം അത് തുറക്കാനായിട്ട് ഭയങ്കര പാടാണ്. പിന്നെ ഉള്ളത് സിങ്കിൻ്റെ താഴെയുള്ള ഈ ഒരു കബോർഡാണ്, കണ്ടോ. അതിൽ ഞാൻ വെച്ചിരിക്കുന്നത് കണ്ടോ, കുക്കർ, അങ്ങനത്തെ വലിയ വലിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കുക്കറ് പിന്നെ എന്താണ് ഇതാ വാക്കത്തി, അങ്ങനത്തെ ഉള്ള ഒന്നോ രണ്ടോ കുക്കറ്, വലിയ കാട്ട് ഒരു പാത്രം വാക്കത്തി, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ അതിൻ്റെ ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത് കലച്ചട്ടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. കലച്ചട്ടി മാത്രമാണ് ഈ ഒരു ഇതിൽ വെക്കാറ്, കാരണം എപ്പോഴും തട്ടി പൊട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതാ കാണിക്കാൻ മറന്നു ഒരാളുണ്ട്, ഇതാ ഇതാണ് ആള് ചേരുക. അപ്പം ദാ ഇത്രയാണ് എൻ്റെ ഒരു കിച്ചൻ എന്ന് പറയാനുള്ളത്, കിച്ചൻ ടു. ഇനി അടുത്തത് എൻ്റെ കയ്യിലില്ലാത്തത് നിങ്ങളുടെ കയ്യിലുള്ളത് ഒന്നോ രണ്ടോ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജാമ്, ചിലവരുടെയൊക്കെ വീട്ടിലുണ്ടാവുമായിരിക്കും ജാമ്, സ്കോഷ്, പിന്നെ അങ്ങനത്തെ ഇപ്പോൾ ഇങ്ങനെ കലക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുന്ന, ആരെങ്കിലും വരുമ്പോൾ കലക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുന്ന പൊടികൾ, അത് അങ്ങനത്തെ പൊടികളൊന്നും ഇല്ല കേട്ടോ. എന്താ പറയണത്, ടാങ്ക്, ഓ അങ്ങനത്തെ സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. അത് അത്ര ഹെൽത്തി അല്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വാവമാരൊക്കെ ഉണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എനിക്കറിയാം ബ്രെഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷേ സോറി ബ്രെഡ് അല്ല ജാം അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല. പിക്കിൾ, പിന്നെ ചുമന്ന കളറുള്ള പിക്കിൾ എൻ്റെ അടുത്തില്ല, എല്ലാം പച്ചമുളക് ഇട്ട പിക്കിളാണ്.
അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനത്തെ ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഇങ്ങനെ ജാം സ്കോഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ആവശ്യപ്പെടുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജാം കൊടുക്കുമ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് പേരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ ബനാന ജാമാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഫുൾ ആ ജാം മാത്രമായിട്ട് കൊടുക്കാതെ പകുതി ജാം എടുത്തിട്ട് പകുതി ബനാന അത് നന്നായിട്ട് ഉടച്ചതിന് ശേഷം ജാമിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ജാമിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ആ ഹെൽത്തി ആയിട്ടുള്ള ബനാന അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓറഞ്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ ഫ്രൂട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, നന്നായിട്ട് ഉടച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യും, കുറച്ചും കൂടി നല്ല ഹെൽത്തിയുമാണ്. അതുപോലെ തന്നെയാണ് ഈ സ്കോഷ് അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്കോഷിൽ കൂടുതൽ നാരങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് കൊടുക്കുക. അങ്ങനെയുള്ള എന്താണ് എയറേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക.